എല്ലാവർക്കും മേരീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്, അതായത് ഒരു വെജിറ്റബിൾ ഉപ്പുമാവാണ്. അതിന് ഒരു പാത്രം ഞാൻ വെച്ചു, ഓണാക്കാം. ഞാനൊരു 2 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മൂത്ത് കോരണം. ഇപ്പം നല്ലോണം മൂത്തിട്ടുണ്ട്, ഇത് കോരിയെടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇപ്പം കടുക് നല്ലോണം പൊട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ക്യാരറ്റാണ് ചെറുതായിട്ട് ചീവി എടുത്തതാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ 2-3 ബീൻസാണ്, അതിവിടെ ഉണ്ടായ ബീൻസാണ്. ഏത് പച്ചക്കറി വേണമെങ്കിലും ഇതിലൊട്ട് കൊടുക്കാം, ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം ആർക്ക് വേണമെങ്കിലും. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കപ്പിന് 2.5 കപ്പാണ് ഞാൻ റവ എടുത്തിരിക്കുന്നത്. ഇത് വറുത്ത റവയാണ്, ഇത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് അരക്കെല്ലാം മിച്ചമുണ്ട്. ഈ കവറാണ്, പക്ഷെ അളവ് നോക്കുമ്പം ഈ ഇതിൻ്റെ 2.5 കപ്പാണ്, ഇത് 1/2 കിലോയുടെയാണ്. നല്ലോണം ഇതിൻ്റെ അകത്ത് കിടന്ന് നല്ലോണം ഒന്ന് മുരിഞ്ഞതിന് ശേഷം വേണം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഈ പച്ചക്കറിയുടെ കൂടത്തിൽ കിടന്ന് ഇത് നല്ലോണം ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്, ഇത്രയൊന്നും വേണ്ട. വെള്ളം തളിച്ച് തളിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കട്ട പിടിക്കും. നല്ല ചൂട് വെള്ളമാണ്. ഇങ്ങനെ ഇളക്കി കൊടുത്ത് കട്ട പിടിക്കാതെ വേണം ഇത് ഉണ്ടാക്കാൻ. ഇനി ഇതിങ്ങനെ തട്ടി കൂത്തി വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കാം. ഫ്ലെയിം കുറച്ച് വേണം വെക്കാൻ. ഈ മൂടെല്ലാം തുറന്ന് നോക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ വറുത്തത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്നുകൂടെ ഇളക്കണം. ഉപ്പൊക്കെ പാകത്തിനാണ്, എരിവ് ഇച്ചിരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പിള്ളേർക്ക് കൊടുക്കണമെങ്കിൽ ഇതൊക്കെ മതി. മൂടി വെക്കാം, തീ ഓഫ് ചെയ്യാം. ഇവിടെ ഉപ്പുമാവ് നല്ലോണം റെഡിയായി ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം ചേരുവകളും നല്ലോണം ചേർന്നിട്ടുണ്ട്. ഇത് ഈ പഴം മുറിച്ചിട്ട് ഒന്ന് തിന്ന് നോക്കിക്കേ, എന്തൊരു ടേസ്റ്റാണെന്നറിയോ. തിന്ന് നോക്കട്ടെ. നല്ലതാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതട്ടെ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഇനിയൊരു വീഡിയോയും വേണ്ട, വീണ്ടും കാണാം. ബൈ.